നമസ്കാരം, ഫുറ്റിക്ക ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങി 3 മാസമാകാറായി. ഇസ്രായേൽ ഇപ്പോഴും കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി ഗാസ പിടിച്ചെടുക്കും എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ഗാസയിൽ അഴിച്ചുവിടുന്നതും. കടുത്ത നിലപാടാണ് പലസ്തീന് മേൽ ഇസ്രായേൽ ഭരണകൂടം എടുത്തിട്ടുള്ളത്. ഇപ്പോഴിതാ യുദ്ധം തീർന്നാൽ ഗാസയിൽ ഇസ്രായേലികളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ മന്ത്രി രംഗത്തു വന്നിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ നേതാവും ധനമന്ത്രിയുമായ ബെസ്ലേൽ സ്മോട്രിച്ച് ആണ് ആവശ്യമുയർത്തിയത്. ഗാസയിൽ നിന്ന് പലസ്തീനുകളുടെ പലായനം ഉണ്ടാകും, നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നും സ്മോട്രിച്ച് പറഞ്ഞു. ഇസ്രായേൽ സൈനിക റേഡിയോയ്ക്കും ചാനൽ 12 നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് ഭരണം അവസാനിപ്പിച്ച ശേഷം ഗാസ മുനമ്പിൽ ഇസ്രായേൽ പൌരന്മാരെ അധിവസിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് സ്മോട്രിച്ച് ആവശ്യപ്പെട്ടു. ഗാസയിൽ 20 ലക്ഷം ജനസംഖ്യയിൽ ആരും നിരപരാധികളല്ലെന്നും അവരെ അവിടെ നിന്ന് ഒഴിഞ്ഞുപോകാൻ വേണ്ട സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം തുടർന്നു. ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും, അതോടൊപ്പം അവിടെ സിവിലിയൻ നിയന്ത്രണങ്ങളും ഉണ്ടാക്കും. ഗാസയുടെ ചിത്രം ഒന്നാകെ മാറ്റണമെന്ന അഭിപ്രായക്കാരനാണ് ഞാനെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ മുനമ്പിലെ പുനരധിവാസത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകണം. നമ്മൾ ദീർഘകാലം അവിടെ ഭരിക്കണം. നമ്മുടെ സൈന്യത്തോടൊപ്പം ജനങ്ങളും അവിടെ ഉണ്ടാകണം. ഗാസക്കാർ സ്വയം സന്നദ്ധരായി ഒഴിഞ്ഞുപോകാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സ്വീകരിക്കാൻ സന്നദ്ധരായ രാജ്യങ്ങളെ കണ്ടെത്തുകയും വേണം. ചാനൽ 12 നൽകിയ അഭിമുഖത്തിൽ ബേസേൽ സ്മോട്രിച്ച് ആവശ്യപ്പെട്ടു. ഗാസയിൽ നിന്നുമുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആർമി റേഡിയോയോടും മന്ത്രി വ്യക്തമാക്കി. 20 ലക്ഷത്തിന് പകരം 2 ലക്ഷത്തോളം അറബികളാണ് അവിടെ ഉള്ളതെങ്കിൽ യുദ്ധത്തിന് ശേഷമുള്ള ചർച്ച തന്നെ മറ്റൊന്നാകും. അവർ അവിടം വിട്ടു പോകേണ്ടതുണ്ട്. 75 വർഷമായി ഒരു ഗെറ്റോയിലാണ് അവർ താമസിക്കുന്നത്. ലോകത്തെവിടെയും ജൂത കുടിയേറ്റം ഉണ്ടാകുമെന്നത് ഇഷ്ടമല്ലാത്ത ആരും ഇസ്രായേൽ ഉണ്ടാകില്ലെന്നും ഞാൻ കരുതുന്നെന്നും സ്മോട്രിച്ച് കൂട്ടിച്ചേർത്തു. റിലീജിയസ് സയനിസം എന്ന തീവ്ര ജൂത പാർട്ടിയുടെ നേതാവാണ് ബെസലേൽ സ്മോട്രിച്ച്. ഗസാമുനമ്പിൽ നിന്നുള്ള ജൂത കുടിയൊഴിപ്പിക്കലിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ 2005 അറസ്റ്റിലായിരുന്നു. പലസ്തീനുകൾക്കെതിരായ വിദ്വേഷ പരാമർശങ്ങളിലൂടെ മുൻപും വാർത്തകളിൽ നിറഞ്ഞ ആൾ കൂടിയാണ് സ്മോട്രിച്ച്. ഇത്തരത്തിൽ പലസ്തീനെ ഇല്ലാതാക്കും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും യുദ്ധത്തിൽ ഇസ്രായേൽ തിരിച്ചടി നേരിടുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അത്രയ്ക്കും ശക്തമായാണ് ഹമാസ് ഇസ്രായേൽ സേനയെ വകവരുത്തുന്നത്. ഓരോ ദിനം കഴിയും തോറും ഇസ്രായേൽ സൈനികരുടെ മരണ വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. ഇസ്രായേൽ സേനയോട് ടാങ്കുകളാണ് നിങ്ങളുടെ ശവപ്പെട്ടി എന്നാണ് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹമാസ് എത്രത്തോളം കരുത്തരാണ് എന്നത്. എന്നാലും പലസ്തീനിലെ ആളില്ലാ തുരത്താക്കി ഇസ്രായേലുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം നടപ്പിലാകുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു.